നമസ്കാരം. ബി ജെ പി കർഷകർക്കെതിരാണ്, കോർപ്പറേറ്റുകളെ മാത്രമേ സഹായിക്കൂ എന്നുള്ള കള്ളപ്രചരണങ്ങൾ വലിയ രീതിയിൽ തുടരുന്നതിനിടെ അവർക്ക് കൊടുക്കുന്ന ചുട്ട മറുപടിയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങൾ. സംസ്ഥാന സർക്കാർ 86 ലക്ഷത്തോളം കർഷകരുടെ 36,000 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളിയെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ പദ്ധതി അടുത്ത വർഷം ഹോളി വരെ സംസ്ഥാനത്ത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദീപാവലി വരെ കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നൽകിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് സർക്കാർ അടുത്ത ഹോളി വരെ പദ്ധതി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ബദൗണിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ്. രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൊറോണ പ്രതിരോധത്തെ യോഗി ആദിത്യനാഥ് പ്രശംസിച്ചു. സൗജന്യ റേഷനും സൗജന്യ വാക്സിനും നൽകി കേന്ദ്രം ജനങ്ങൾക്കൊപ്പം നിന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 13.5 കോടിയിലധികം ആളുകൾക്ക് വാക്സിൻ കൊടുക്കാൻ സാധിച്ചെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണയ്ക്കെതിരെ രാജ്യം പോരാടുമ്പോൾ പ്രതിപക്ഷം ട്വിറ്ററിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് ട്വിറ്ററിൽ മാത്രമേ ഉത്തരം നൽകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 1.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്തു. ഇതിൽ 20% ആളുകൾക്കും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ചുമതലകളാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ റേഷൻ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, 1 കിലോ പയർവർഗ്ഗങ്ങൾ, 1 കിലോ പാചക എണ്ണ, 1 കിലോ പഞ്ചസാര, 1 കിലോ ഉപ്പ് എന്നിവയാണ് നൽകുന്നത്. സാമൂഹ്യക്ഷേമമായാലും ക്രമസമാധാന നിലയിലായാലും വൻ മുന്നേറ്റമാണ് യോഗി സർക്കാർ നടത്തിയത്. സമാജ്വാദി സർക്കാർ ഭരണകാലത്ത് നമുക്കറിയാം ക്രിമിനലുകളുടെ ഒരു വിളയാട്ടമായിരുന്നു ഉത്തർപ്രദേശിൽ. യു പിയിൽ നടന്ന അവസാന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കർഷകരെ മുന്നിൽ നിർത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിനെ പരാജയപ്പെടുത്താം എന്ന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിന്. എന്നാൽ യു പിയിലെ പല കർഷക സംഘടനകളും പുതിയ കാർഷിക നിയമങ്ങൾക്ക് അനുകൂലമായാണ് നിലപാടെടുക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സർക്കാർ മണ്ഡികളിൽ മാത്രമല്ല എവിടെയും വിൽക്കാം എന്ന തീരുമാനം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.